ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് ഒരു ചീരക്കറിയാണ് കേട്ടോ. ചീരയും തക്കാളിയും പരിപ്പും എല്ലാം ചേർത്തിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ സാധാരണ വയ്ക്കുന്ന ചീരക്കറിയല്ല, നമ്മുടെ ഉലുവച്ചീര ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ആണെങ്കിലും ഉലുവച്ചീര വളരെ നല്ലതാണ് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ പച്ച ഇലക്കറികൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിൽ തന്നെ ഉലുവച്ചീരയാണെങ്കിൽ പ്രത്യേകിച്ചും ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലതാണ്. പിന്നെ നമ്മളിപ്പോൾ ഡയറ്റ് നോക്കുന്ന ആളുകൾക്കാണെങ്കിലും വെയിറ്റ് കുറയാനും ഒക്കെ വളരെ നല്ലതാണ് ഉലുവച്ചീര. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് എങ്ങനെയാണ് കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു അരക്കപ്പ് പരിപ്പ് വെള്ളത്തിലൊരു 10 മിനിറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വേഗം വേവുന്ന പരിപ്പായതുകൊണ്ട് ഞാൻ 10 മിനിറ്റ് സോക്ക് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ വേവുള്ള പരിപ്പാണെങ്കിൽ നമ്മൾ 1 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്തെടുക്കുക കേട്ടോ. തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയത്, 3 പച്ചമുളക്. പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ച് എടുക്കുക. പിന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉലുവച്ചീര എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പുളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഉലുവച്ചീരയ്ക്ക് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് തോന്നും. കയ്പ്പ് എന്ന് വെച്ചാൽ അത്ര വലിയ കയ്പ്പല്ല, നമ്മൾ ഉലുവയാണല്ലോ മുളപ്പിച്ചെടുക്കുന്നത്, അതുകൊണ്ടുള്ള ആ ഒരു ചെറിയൊരു ഉലുവയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു തക്കാളിയും കൂടി ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ചീര ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീര ആദ്യമേ ചേർത്തിട്ടുണ്ടെങ്കിൽ ചീര നന്നായിട്ട് കുക്കായി പോകും. ഓവർ കുക്കായി പോയിട്ടുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പരിപ്പ് നന്നായിട്ട് കുക്കാവുകയും വേണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പരിപ്പ് 1 വിസിലിന് കുക്കാവുന്നതാണ്. ഞാൻ സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണിത്. അപ്പോൾ നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പും ഈ വെള്ളവും കൂടി ചേർക്കാം. ഞാനൊരു 3 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത്. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി അല്ല ഇത്, കുറച്ച് കുറുകിയിരിക്കുന്ന ഗ്രേവിയാണ്. പിന്നെ പരിപ്പാകുമ്പോൾ വീണ്ടും കുറുകി വരും. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് 1 വിസിൽ വരുന്നതുവരെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. 1 വിസിൽ വരുമ്പോൾ ഈ ഒരു പരിപ്പ് കുക്കായി കിട്ടും. ഇത് കുക്കാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ചീര നന്നാക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, പരിപ്പായതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നത്. ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചേർത്താൽ നന്നായിരിക്കും. 1 ഉള്ളി മതി. 1/2 ടീസ്പൂൺ നല്ല ജീരകം. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ സാധാരണ തേങ്ങ അരച്ച കറികൾക്ക് അരയ്ക്കുന്ന പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ അരപ്പ് ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു വച്ചതിന് ശേഷം നമ്മുടെ ചീര നോക്കാം. ചീര നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേഗം കുക്കായി കിട്ടാനാണ്, ഇല്ലെങ്കിൽ ഇലകൾ മാത്രം അടർത്തി എടുത്തിട്ട് കുക്ക് ചെയ്യാം. 2 രീതിയിലും ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കുക്ക് ചെയ്ത് കിട്ടും. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ പരിപ്പും കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളല്ലോ, അതുകൊണ്ട് പരിപ്പിൽ ഒരുപാട് വെള്ളം ഉണ്ടാവില്ല കേട്ടോ. കണ്ടോ, പരിപ്പിൽ അധികം വെള്ളമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇനി നമുക്ക് വേറെ ചട്ടി വയ്ക്കാം. ഞാനിപ്പോൾ ഈ ചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടിയിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയും ചേർക്കാം. ഇപ്പോൾ ചീര കുറേ ഉണ്ട്, ഒന്ന് ആവി കയറി വരുമ്പോൾ ചീരയിലയുടെ അളവ് കുറയും. ഇപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ഈ കുക്കറിലേക്ക് ചേർത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഒരുപാട് ഉടഞ്ഞു പോവാതെ കുക്ക് ചെയ്തെടുക്കണം. പരിപ്പ് ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീര ചേർത്ത് കഴിഞ്ഞ് പിന്നെയും പരിപ്പ് കുക്കായി വരുമ്പോൾ അല്ലാതെ കുറുകിപ്പോവും കറി. അപ്പോൾ ചീരയുടെ കൂടെ ചേർന്നിട്ട് പരിപ്പ് കുക്കായി വരുമ്പോഴാണ് പെർഫെക്റ്റ് ആവുക. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഇനി 1-2 ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ചേർക്കാനുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി പരിപ്പിൽ ചേർത്തിരുന്നു എങ്കിലും മഞ്ഞൾപ്പൊടി വീണ്ടും ചേർക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ്, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ചീരയ്ക്കും തക്കാളിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുക. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ചൂടായി വരുമ്പോൾ ചീരയുടെ അളവൊക്കെ കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരും, പരിപ്പ് വീണ്ടും ഉടഞ്ഞു വരും.
ആ രീതിയിലായതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് അരപ്പ് ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക. വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട് കേട്ടോ, ഞാൻ ഇനി വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ടോ ഇളക്കി വരുമ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്. നന്നായിട്ടൊന്ന് ആവി കയറി വരട്ടെ. പരിപ്പിൻ്റെ ചൂടുകൊണ്ട് തന്നെ വേഗം നന്നായിട്ട് ചീര താഴ്ന്നു തുടങ്ങുന്നുണ്ട് കണ്ടോ. അപ്പോൾ പരിപ്പ് എപ്പോഴും കുക്കറിൽ വേവിക്കുക. നിങ്ങൾക്ക് ബാക്കിയുള്ളതും കുക്കറിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ കാണാൻ എളുപ്പത്തിന് വേണ്ടി വലിയൊരു ചട്ടിയിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. നമ്മൾ ചീരയും തക്കാളിയും എല്ലാം കുക്കറിലേക്ക് ചേർത്തിട്ടൊന്ന് അടച്ചു വെച്ച് ഊക്കിയതാൽ മതി. വെയിറ്റ് ഇടരുത്, വിസിൽ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ പരിപ്പ് കലങ്ങിപ്പോവും. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് ഇതെല്ലാം ചേർന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കുക. ഇതിലേക്ക് ഉള്ളി വറവ് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉള്ളി ഒന്ന് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീര ചേർത്ത് തക്കാളിയൊക്കെ ചേർത്തിട്ട് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. തക്കാളി ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല, പക്ഷെ ചീര നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, അപ്പോൾ ആവശ്യത്തിന് വെള്ളം ആയിട്ടുണ്ട്. ചീരയിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. തക്കാളി ഒരുപാട് ഉടഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ തക്കാളി ഉടഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്യുന്നില്ല. തക്കാളിയുടെ കഷ്ണങ്ങൾ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് വരുമ്പോൾ വീണ്ടും കുക്കായി വന്നോളും. ഇതിലേക്ക് നമ്മളിനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്തൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്തിട്ട് ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി അരപ്പ് തിളച്ചു പോകരുത്. ഒട്ടും തിള വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അരപ്പിൻ്റെ ആ റോ ടേസ്റ്റ്, വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി നന്നായിട്ട് ആവി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ ആവി വരുന്നുണ്ട്, പക്ഷെ നമ്മുടെ അരപ്പിൻ്റെ റോ ടേസ്റ്റ് മാറി വരണം. ഇനി വെള്ളം ചേർക്കില്ല കേട്ടോ, ഇത്രയും വെള്ളം മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രേവി കറക്റ്റാണ്. ഇനി ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഗ്രേവി ലൂസായിപ്പോവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു മീഡിയം തിക്നെസ്സുള്ള ഗ്രേവിയാണ്, വല്ലാതെ ലൂസായിട്ടുള്ള ഗ്രേവിയല്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ചേർത്തുട്ടോ. ചീര ചേർത്തതിൻ്റെ കൂടെ തന്നെ ഞാനത് പറയാൻ വിട്ടുപോയി. പിന്നെ നിങ്ങൾ എരിവ് നോക്കുക. എരിവ് കുറവാണെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. നമ്മളിപ്പോൾ പച്ചമുളക് അരപ്പിൽ അരച്ചിട്ടുണ്ട്. ആ കുറച്ച് കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എരിവേ ഉണ്ടാവുള്ളൂ ഈ കറിക്ക്. ഒരുപാട് എരിവുള്ള കറിയല്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് വറവ് ചേർക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് എരിവ് വരും, കളറും വ്യത്യാസം വരും. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ക്യാമറയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണുമ്പോഴാണ് ഈ കറിക്ക് കളറ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ കറി തിളച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉപ്പ് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ കറി രണ്ട് മിനിറ്റായി ഞാൻ ഇളക്കി കൊടുത്തു തുടങ്ങിയിട്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്കുള്ള വറവ് ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചട്ടിയിലാണ് കറി വയ്ക്കുന്നതെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചട്ടിയുടെ ചൂടുകൊണ്ട് വീണ്ടും തിളയ്ക്കും. അതുകൊണ്ടാണ് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ കുറുകി വരുന്നുണ്ട്. ഇനി ഇത് വീണ്ടും കുറുകി വരും കേട്ടോ, കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് കുറുകി വരാൻ പാകത്തിലാണ് ഞാൻ അരപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് വറവിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മൾ വറവ് ചേർക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വറവ് ചേർക്കുമ്പോൾ ഉള്ളിയും വറുത്തെടുക്കാനുള്ളതാണ്, അതുപോലെ തന്നെ മുളക് പൊടിയും ഒക്കെ ചേർക്കാനുള്ളതാണ്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉള്ളി ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൗണ്ടിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. കനം കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി മുരിഞ്ഞു വരാൻ സമയം കൂടുതലെടുക്കും. അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇതൊന്ന് ബ്രൗൺ കളറായി തുടങ്ങട്ടെ. ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നാൽ മതി. ഒരുപാട് അങ്ങോട്ട് കളർ മാറിപ്പോണ്ട. ഇതിലേക്ക് നമുക്കിനി വറ്റൽമുളകും കൂടി ചേർക്കാം. ഞാനൊരു മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളകും കൂടി ചേർന്ന് നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ. ഉള്ളി മുരിഞ്ഞു കഴിഞ്ഞിട്ട് മാത്രം മുളക് പൊടി ചേർക്കുക കേട്ടോ. ആദ്യമേ മുളക് പൊടി ചേർക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി വേഗം കരിഞ്ഞു പോവും, ഉള്ളി മുരിഞ്ഞിണ്ടാവില്ല. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ചേർക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് മുളക് പൊടി ചേർക്കരുത്. നമ്മുടെ എണ്ണയുടെ ചൂടിൽ മുളക് പൊടി മുരിഞ്ഞു വന്നോളും. നമ്മൾ ഒരുപാട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ, കുറച്ചല്ലേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട്
കുക്കായി വന്നോളും മുളക് പൊടി. ഇതൊന്ന് കളർ ചേഞ്ച് ആയി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ എരിവുണ്ടാവില്ല, കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഈ എണ്ണയുടെ ചൂടിൽ ഒന്ന് കുക്കായി വരുന്നത് വരെ ഒരു അര മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറിക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കാം കേട്ടോ, കാശ്മീരി ചില്ലി പൗഡറിന് പകരം. അപ്പോൾ നമ്മുടെ കറി വീണ്ടും തിക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ളൊരു കറി റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഉലുവച്ചീര ഉപയോഗിച്ചിട്ട് ഇതുപോലെ പരിപ്പ് ചേർത്ത് കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. തക്കാളിയൊക്കെ ചേർത്ത് വരുമ്പോൾ പെർഫെക്റ്റ് ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ ചോറിൻ്റെ കൂടെയാണ് ഈ ഒരു കറി ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ ചോറിൻ്റെ കൂടെ എന്തായാലും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ആയത് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഓളും കൂടി പ്രസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് ഫോട്ടോയൊക്കെ അയച്ചു തരാം. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.